നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മകരവിളക്ക്. തീർത്ഥാടക ലക്ഷങ്ങൾക്ക് ദർശന പുണ്യം പകരാൻ ഇന്നത്തെ സന്ധ്യയിൽ ശബരിമലയുടെ കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതി ഉദിച്ചുയരും. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ അന്നദാനമായി കഞ്ഞിസദ്യ വിളമ്പുകയുണ്ടായി. ഇന്നത്തെ മകരവിളക്കോടെ വ്രതശുദ്ധിയുടെ ഒരു മണ്ഡലകാലം കൂടെ അവസാനിക്കുകയാണ്. മകരവിളക്കിനോടനുബന്ധിച്ച് നല്ല രീതിയിൽ കഞ്ഞിസദ്യ നടത്തുവാൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിൽ സാധിച്ചു. നല്ല ഭക്തജന തിരക്കായിരുന്നു. കഞ്ഞി കുടിക്കുവാനും എല്ലാം നല്ല ഭക്തജനക്കാരായിരുന്നു അനുഭവപ്പെട്ടത്. അപ്പോൾ ഏതാണ്ട് കഞ്ഞിസദ്യ തുടങ്ങി ഏതാണ്ട് അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും ആളുകൾ കഞ്ഞിസദ്യക്ക് എത്താൻ ഉണ്ട്, അവർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമസ്കാരം. ഈ മകരവിളക്കോടുകൂടി ഒരു മണ്ഡലകാലത്തിൻ്റെ വ്രതപുണ്യത്തോടുകൂടിയുള്ള മണ്ഡലകാലത്തിൻ്റെ പരിസമാപ്തി കുറിക്കുകയാണ്. 41 ദിവസത്തെ വൃശ്ചികച്ചെറുപ്പ് മഹോത്സവം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വളരെ ഭംഗിയായിട്ട് അന്നദാനം കഞ്ഞിസദ്യ ഉൾപ്പെടെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. ഈ മകരവിളക്കിനും അതുപോലെ കഞ്ഞിസദ്യ നടത്തി എല്ലാ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ഇത്തവണയും ഒരു മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാ ശബരിമല അയ്യപ്പ ഭക്തന്മാർക്കും നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഉപദേശ സമിതിയുടെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുത്തിരുന്നു. ഇത്തവണയും നല്ലൊരു മണ്ഡലകാലവും വൃശ്ചികച്ചെറുപ്പും നടത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഉപദേശ സമിതിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. തുടർന്നും ഇതുപോലെ ഭക്തജനങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചു.